കൊത്തു പൊറോട്ട ഷവർമ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്കൊരു കൊത്തു പൊറോട്ട ഷവർമ ഉണ്ടാക്കി നോക്കാം. വേൾഡ് ഓഫ് ജുമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൻ കാണും, അതിൽ ആൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കൊത്തു പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 4-5 പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. ഈ പൊറോട്ടയുടെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല, ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ പൊറോട്ട റെസിപ്പിയൊക്കെ ഒരു വിധമുള്ളവർക്കൊക്കെ പറയാവുന്നതാണ്. അതുകൊണ്ട് പൊറോട്ട അതുപോലെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടും ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അവനിങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ പൊറോട്ട മുഴുവനായിട്ടും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വയലറ്റ് കളറ് ക്യാബേജ്, അതുപോലെ തക്കാളി, സാദാ വൈറ്റ് കളറിലുള്ള ക്യാബേജ്, ക്യാരറ്റ്, മല്ലിയില, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും, നമ്മൾ ഉപ്പ് കുറച്ചാണ് ഈ വെജിറ്റബിൾസിന് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ പൊറോട്ടയിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസിന് മാത്രമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മയോണൈസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇത്രയാണ് നമ്മുടെ കൊത്തു പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ളതുള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ കുട്ടികൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളൂ. ഇനി ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു സേവിംഗ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കൊത്തു പൊറോട്ട ഷവർമ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.